പൂജാരി കാട്ടിലൂടെ തന്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണം എന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിലിറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ, 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 എനിക്ക് കല്യാണം വേണ്ടായേ, ഞാനിപ്പോ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീ എന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. ആ, രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി, എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാ പൂജാരി അപ്പൂപ്പന്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ, അയ്യോ, ആ കടുവ ചത്തില്ലേ. എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി.
എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു, പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി. ഒരു കടുവ ദാഹിച്ചു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. എടോ വാനര, കുറച്ചു വെള്ളം കുടിക്കാൻ എന്താണ് വഴി? വഴിയുണ്ടല്ലോ, അവിടെ ആ പാറയ്ക്കടുത്ത് ഒരു ചെറിയ കുളമുണ്ട്. ഓഹോ, എന്നാൽ അങ്ങോട്ട് പോകാം. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. എന്തു രുചി! ഏ, പന്നിയോ? വെള്ളം കുടിക്കാൻ വന്നതാവും. എന്തൊരു ദുർഗന്ധം! ഈ പന്നിയെയാണല്ലോ. ഓ, എന്തൊരു ആർത്തി! ഏ, എന്തൊരു നാറ്റം! ഈ പന്നി വന്ന് വെള്ളം കുടിച്ച് വെള്ളവും നറന്നു. അയ്യോ, ഇനി ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഈ നാറ്റം സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. ഓ, ഈ കടുവ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. ശരിയാ, എന്നെ പേടിച്ചിട്ട് തന്നെയാ ഓടുന്നത്. ഈ കടുവയെ അങ്ങനെ വിട്ടാ പറ്റില്ല. പോയി ചവിട്ടിക്കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട, പാവം, ഇവനെ പോരിന് വിളിക്കാം. നാലാൾ അറിയുകയും ചെയ്യും. ഓ, ഇന്നാലെയാണാവോ ഞാൻ കണി കണ്ടത്. കഷ്ടം തന്നെ. ഇത്രയും ദുർഗന്ധമുള്ള ഒരു മൃഗത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, അതാ പന്നിയാണല്ലോ. നിൽക്കവിടെ! നീ എവിടെയാ പേടിച്ചോടുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരിന് വാ. അപ്പോ അതാണ് കാര്യം. ഞാൻ പേടിച്ചോടുകയാണെന്നാണ് ഈ വൃത്തികെട്ട ജന്തു കരുതിയിരിക്കുന്നത്. ഇവനോട് ഇപ്പോൾ പൊരുതിയാൽ എന്റെ മേല് നാറും. ശരി, എനിക്ക് സമ്മതം തന്നെ. എന്നാൽ ഇന്ന് വേണ്ട, മറ്റന്നാൾ വരൂ, നമുക്ക് പൊരുതാം. വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ കണ്ണിൽ കണ്ട മൃഗങ്ങളോടെല്ലാം കടുവയെ പോരിന് വിളിച്ച കഥ അവൻ പറഞ്ഞു. പക്ഷേ പന്നി പറഞ്ഞ കഥ കേട്ട് വീട്ടിലുള്ളവർ ഞെട്ടി. പമ്പര വിട്ടി, നിന്റെ നാറ്റം സഹിക്കാതെ ആവണം കടുവ ഓടിയത്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. അയ്യോ അമ്മേ, അച്ഛാ, അപ്പൂപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടത്?
കടുവ എന്നെ തിന്നും. വിഷമിക്കണ്ട, ഞാനൊരു സൂത്രം പറയാം. നീ പോരിന് പോവുക തന്നെ വേണം. പക്ഷേ അഴുക്കിലും ചേറിലും നന്നായി ഉരുണ്ടിട്ടു വേണം പോകാൻ. അപ്പൂപ്പൻ പറഞ്ഞ പോലെ തന്നെ പന്നി ചേറിലും അഴുക്കിലുമൊക്കെ നന്നായി ഉരുണ്ടു. എന്നിട്ട് പേടിച്ചിട്ടാണെങ്കിലും പോരിനെത്തി. അതാ വരുന്നുണ്ട് അഹങ്കാരി. ഒറ്റ കുതിപ്പിനവന്റെ കഥ കഴിക്കണം. ഏതായാലും കടുവ എന്നെ കൊല്ലും. പതിയച്ചല്ല, അത്രയും നേരം കൂടി ജീവിക്കാമല്ലോ. എന്തൊരു നാറ്റം! ഈ പനിയെ ഇന്ന് നാറുന്നുണ്ടല്ലോ. എന്റെ കഥ കഴിഞ്ഞത് തന്നെ അപ്പൂപ്പന്റെ സൂത്രം ഒന്നും ഫലിക്കില്ല. ഓ, എന്തൊരു നാറ്റം! ഇവനോട് പോരിൻ എനിക്ക് വയ്യ. ഓ, എന്റെ ഊഹം ശരി തന്നെ. ഇവനെ എന്നെ ശരിക്കും പേടിയാ. വാ ഇവിടെ, നമുക്ക് പോര് തുടങ്ങാം. വേണ്ട വേണ്ട, എനിക്ക് ഈ നാറ്റം സഹിക്കാൻ വയ്യ. പോരിനി മറ്റൊരിക്കലാവാം. അന്നു മുതൽക്കാണ് പന്നികൾ ചേറിലും അഴുക്കിലും കിടന്നുരുളാൻ തുടങ്ങിയത്. ദുർഗന്ധമുണ്ടായിരുന്നാൽ അപകടം മാറിപ്പോകുമെന്നും അവർ വിശ്വസിച്ചു. വേട്ടക്കാരന്റെ കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു ഒരു കടുവ. ഇയാളെ പറ്റിച്ച് രക്ഷപ്പെടാം. ഇതെന്ത് കഥ? കടുവ പ്രാർത്ഥിക്കുകയോ? ഹേ മനുഷ്യ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു സന്ദേശമുണ്ട്, സ്വീകരിച്ചാലും. ദൈവത്തിന്റെ സന്ദേശമോ? അതെ, എനിക്ക് ദൈവത്തിന്റെ വെളിപാടുണ്ടായിരിക്കുന്നു. ഒരു സാധുവായ മനുഷ്യൻ എന്നെ തേടി വരുമെന്നും അയാൾക്ക് ഭഗവാൻ അരുളി ചെയ്ത സന്ദേശം നൽകണമെന്നുമായിരുന്നു വെളിപാട്. ആ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. എന്നാൽ വേഗമാകട്ടെ, ആ സന്ദേശം എനിക്ക് പറഞ്ഞു തരൂ. പറഞ്ഞു തരാമല്ലോ, പക്ഷേ എന്നെ തുറന്നു വിടണം. ഹേ, തുറന്നു വിടാനോ? തുറന്നു വിട്ടാൽ നീ എന്നെ തിന്നും. പക്ഷേ തുറന്നു വിട്ടാലേ മന്ത്രം പറഞ്ഞു കൊടുക്കൂ എന്ന് കടുവയും ശഠിച്ചു. അവസാനം ഗ്രാമീണൻ കടുവയെ തുറന്നു വിട്ടു. എവിടെ സന്ദേശം? താങ്കൾ എന്റെ ഭക്ഷണമാകണം എന്നതാണ് ദൈവത്തിന്റെ സന്ദേശം. എടാ ദുഷ്ടാ, നിന്നെ തുറന്നു വിട്ട എന്നെ തന്നെ നീ തിന്നുന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്റെ ഭക്ഷണമാണ്, എനിക്ക് വിശക്കുന്നു. ഗ്രാമീണൻ കേണപേക്ഷിച്ചപ്പോൾ കടുവ ഒരു വിട്ടുവീഴ്ച ചെയ്തു. ശരി, നമുക്ക് മൂന്ന് പേരുടെ അഭിപ്രായം ചോദിക്കാം. ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. കടുവയും ഗ്രാമീണനും മധ്യസ്ഥരെ അന്വേഷിച്ചു നടന്നു. ഇത്
ഈ കടുവയെ ഞാൻ വേടന്റെ കൂട്ടിൽ നിന്നും രക്ഷിച്ചു. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ തിന്നണം എന്ന് പറയുന്നു. ഇത് ന്യായമാണോ? ന്യായം തന്നെ, എന്താ സംശയം? ഈ മനുഷ്യർ ഞങ്ങളെ കൊണ്ട് എല്ലാം മുറിയെ പണിയെടുപ്പിക്കും. അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും. രോഗം വന്നാൽ ഉപേക്ഷിക്കും. അത്രയ്ക്ക് ക്രൂരന്മാരാ ഇവര്. ഇയാളെ തിന്നണം. അയാൾ കടുവയോടൊപ്പം അടുത്തയാളെ അന്വേഷിച്ചു നടന്നു. കടുവ പറയുന്നത് ന്യായം തന്നെ. മനുഷ്യർ എത്ര ക്രൂരന്മാരാണ്. എന്റെ ഭാര്യയെ ഒരു മനുഷ്യൻ കൊന്നു. എന്നിട്ട് അവളുടെ തോല് വിറ്റ് അയാൾ പണമുണ്ടാക്കി. ഈ മനുഷ്യനെ തിന്നുക തന്നെ വേണം. അവർ അടുത്ത മധ്യസ്ഥനെ അന്വേഷിച്ചു നടന്നു. ഗ്രാമീണന്റെ കഥ കേട്ടപ്പോൾ കുറുക്കന് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ കൂട്ടിൽ കിടക്കുമ്പോൾ കടുവച്ചേട്ടൻ അതുവഴി വന്നു ഇല്ലേ? ഛേ ഛേ, വിഡ്ഢിതം! ഞാനായിരുന്നു കൂട്ടിൽ. ആ ശരി ശരി, അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ കടുവച്ചേട്ടനെ കണ്ടു അല്ലേ? ചായ്, അസംബന്ധം! ഞാനായിരുന്നു കൂട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ ശരിയാണ്, കടുവച്ചേട്ടൻ കൂട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? കുറുക്കൻ ഒന്നും അറിയാത്ത പോലെ പിന്നെയും ചോദിച്ചു. മണ്ട ശിരോമണി, ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സംഭവം നടന്ന സ്ഥലത്ത് പോകാം. ആ ശരി, പോകാം. കടുവയും കുറുക്കനും ഗ്രാമീണനും അങ്ങനെ കാട്ടിൽ കടുവ കിടന്ന കൂട്ടിനടുത്തെത്തി. ഇനി ഞാനൊന്ന് കാണട്ടെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഈ മനുഷ്യൻ കൂട്ടിൽ കയറട്ടെ. കടുവച്ചേട്ടൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ ചെയ്യട്ടെ. ഓ, ഈ മണ്ടനോട് എത്ര തവണ പറയണം ഞാനായിരുന്നു കൂട്ടിൽ. അതെങ്ങനെ? കടുവച്ചേട്ടൻ എങ്ങനെ കൂട്ടിൽ കയറും? ഓ മൊര കഴുത, ദാ ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? ശരി, സമ്മതിച്ചു. ഇനി നിങ്ങൾ ആ കൂടടയ്ക്കൂ, ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ എങ്ങനെയാണ് അത് തുറന്നതെന്ന്. ഇനി ഞാൻ കൂട് തുറക്കട്ടെ? എടോ മനുഷ്യ, നിങ്ങളെപ്പോലൊരു പമ്പര വിഡ്ഢിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഗ്രാമീണൻ ഇത് കേൾക്കാത്ത താമസം കുറുക്കന് നന്ദി പോലും പറയാതെ ഓടി രക്ഷപ്പെട്ടു. കടുവച്ചേട്ടാ, ചേട്ടൻ ഇനി സൗകര്യം പോലെ പ്രാർത്ഥിച്ചോളൂ.